ലേഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂണു കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. സാധാരണ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. കൂണുകളിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്തേണ്ടത് വളരെ നല്ലതാണ്. ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഇത്. കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ കൂൺ 400 ഗ്രാം, 3 സവാള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 8 ടേബിൾ സ്പൂൺ എണ്ണ, വെളുത്തുള്ളി 15 അല്ലി, 4 ഗ്രാമ്പു, ചതച്ച ഏലയ്ക്ക 4 എണ്ണം, ചെറുതായി അരിഞ്ഞ പച്ചമുളക് 4 എണ്ണം, 1 മുറി കൊപ്ര ചെറുതായി അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ് 15 എണ്ണം, പുതിനയില ആവശ്യത്തിന്. സ്റ്റൗവിൽ വെച്ച പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ പകുതി മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച കുമ്പൾ ചേർത്ത് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. കുമിളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ വറ്റുന്നതുവരെ നന്നായി ഇളക്കുക. വെള്ളം വറ്റി എണ്ണ തെളിയുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ഒരു മിക്സി ജാറിലേക്ക് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അണ്ടിപ്പരിപ്പ്, കൊപ്ര നുറുക്കിയത്, പച്ചമുളക് എന്നിവ ഇട്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. കൂൺ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് ബാലൻസ് എണ്ണ കൂടെ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ഇളക്കുക. ഇത് മൂത്ത് വരുമ്പോൾ സവാള കൂടിയിട്ട് വഴറ്റുക. സവാള നന്നായി വഴന്നു വരുമ്പോൾ അരച്ചു വെച്ച പേസ്റ്റ് കൂടെ ചേർക്കുക. ഇതിന്റെ എണ്ണ ചെറുതായി തെളിഞ്ഞു വരുമ്പോഴേക്കും പുതിനയില കൂടെ ചേർക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് നന്നായി വഴറ്റി 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇത് നന്നായി ഇളക്കുക. ഇതിലേക്ക് ബാലൻസ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത കൂൺ കൂടി ചേർത്ത് നന്നായി ഇളക്കുക. മിക്സി ജാറിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം കസൂരി മേത്തി പൊടിച്ചെടുക്കുക. വീണ്ടും നന്നായി ഇളക്കി അടച്ച് കറി തിളപ്പിക്കുക. കറി നന്നായി തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വേവിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ഇടുക. രുചികരമായ മഷ്റൂം മസാലക്കറി റെഡി. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ ബെൽ ബട്ടൺ അമർത്തുക.